ഇനി ബെല്ലടിച്ചാൽ ഓട്ടോ വിളിപ്പുറത്തെത്തും. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കാരശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിലാണ് ബെല്ലടിച്ചാൽ ഓട്ടോറിക്ഷ എത്തുക. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടന്ന് ഓട്ടോ സ്റ്റാൻഡിലെത്തി ഓട്ടോറിക്ഷ വിളിക്കുവാനുള്ള പ്രയാസം കണക്കിലെടുത്താണ് ഓട്ടോ സ്റ്റാൻഡിന് മറുവശത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഓട്ടോ തൊഴിലാളികൾ പുതിയ സംവിധാനമൊരുക്കിയത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തികൾക്ക് ശേഷം കാരശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിലെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ബസ് സ്റ്റോപ്പുകളുടെ അകലം ഗണ്യമായി വർദ്ധിച്ചു. ഇതോടെ റോഡ് മുറിച്ചു കടന്നു വേണം മുക്കം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളിൽ നെല്ലിക്കാപ്പറമ്പങ്ങാടിയിൽ ഇറങ്ങുന്ന യാത്രക്കാർക്ക് ഓട്ടോറിക്ഷ ലഭിക്കണമെങ്കിൽ. ഏറെ തിരക്കേറിയ സംസ്ഥാന പാത മുറിച്ചു കടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പ്രയാസപ്പെടുകയും അപകട ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നെല്ലിക്കാപ്പറമ്പിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോ ട്രാക്കിനെതിർവശത്തുള്ള ബസ് സ്റ്റോപ്പിൽ ബെല്ല് സ്ഥാപിച്ചത്. ഇതോടെ മുക്കം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളിൽ നെല്ലിക്കാപ്പറമ്പങ്ങാടിയിൽ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുന്ന ആളുകൾക്ക് ഒരു ബെല്ലടിച്ചാൽ ഓട്ടോറിക്ഷ സ്റ്റോപ്പിലെത്തും. അങ്ങോട്ടേക്ക് വണ്ടി വിളിക്കാനും യാത്രക്കാർക്ക് വരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇങ്ങനൊരു ആശയം ഞങ്ങൾ ട്രാക്കിൽ എല്ലാവരും പറഞ്ഞപ്പോൾ ട്രാക്കിലെ തന്നെ നൗഫൽ പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവറെ സ്പോൺസർ ചെയ്തിട്ട് ഞങ്ങളത് സ്ഥാപിക്കാണ് ഇന്നലെ സ്ഥാപിച്ചതാണ്. അപ്പൊ ഈ മഴ സമയത്തൊക്കെ യാത്രക്കാർക്ക് അങ്ങോട്ട് കാണാൻ ചിലപ്പോൾ വണ്ടികളൊക്കെ വരുമ്പോഴോ അല്ലെ വണ്ടി നിർത്തിയിട്ട അവസരങ്ങളിൽ അങ്ങോട്ട് കാണാനുള്ള ബുദ്ധിമുട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ ഇന്നലെ വെച്ചതാണ്. അപ്പൊ അതിനോട് കുറെ ആളുകൾക്ക് ഉപയോഗമുണ്ട്. നമ്മുടെ ബെല്ലടിച്ച ആ സമയത്ത് ഞങ്ങൾക്ക് ശ്രദ്ധ വരും. ഏറെ തിരക്കേറിയ അങ്ങാടിയിൽ ഇത്തരമൊരു സൗകര്യം ഒരുക്കിയത് ഏറെ പ്രയോജനപ്രദമാണെന്നും ഇതോടെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഏറെ മാതൃകാപരമായ പ്രവൃത്തിയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചെയ്തതെന്നും നാട്ടുകാരും പറയുന്നു. നെല്ലിക്കാപ്പറമ്പിലെ നാട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഒരു മാതൃക ആണിപ്പോ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിപ്പോ മാതൃക എന്ന് പറഞ്ഞാല് മുക്കം ഭാഗത്തുനിന്ന് വരുന്ന ആളുകള് പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോ വിളിക്കണമെങ്കിൽ കുറച്ച് ദൂരെയാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് മാടി വിളിച്ചാലോ അല്ലെങ്കിൽ വേറെ രൂപത്തിലൊന്നും കാണാൻ വളരെ പ്രയാസമാണ് ലേഡീസ്. അതേപോലെ മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ ഇതിപ്പോ പെട്ടെന്ന് നോക്കിയാൽ അറിയാം അവിടുന്ന് ഒരു വളവാണ്, അവിടുന്ന് ബസ്സുകൾ നിർത്തി സ്റ്റോപ്പാണ്, അവിടെയാണ് ഓട്ടോ നിർത്തുന്നത്. അപ്പൊ അവര് തന്നെ മുൻകൈ എടുത്തിട്ട് ഇവിടെ നമ്മുടെ സ്റ്റോപ്പിൽ വൃത്തിയിൽ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. ബെല്ല് വെച്ചതുകൊണ്ട് എന്താ സുഖം എന്ന് വെച്ചാൽ ഇവിടെ പെട്ടെന്ന് ബെല്ല് അവിടെ കേൾക്കും, അത് അവരതിനനുസരിച്ച് ഓട്ടോ അവിടെ വന്നിട്ട് ഈ ഭാഗത്ത് തന്നെ നിർത്തിയിട്ട് കയറ്റി പോകാനൊക്കെ പറ്റുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ ഓട്ടോ വിളിക്കാനായി ഒരുക്കിയ ബെൽ സംവിധാനം ഏറെ ഉപകാരപ്രദമാണെന്ന് ബസ് സ്റ്റോപ്പിലെത്തുന്ന സ്ത്രീകളും വിദ്യാർത്ഥികളും പറയുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നൈറ്റ് ആയാലും അത്യാവശ്യ ഘട്ടങ്ങളിലായാലും ഒരു ബെല്ലടിച്ച ഓട്ടോ വരിക എന്നുള്ളത് വളരെ നല്ലതായിരുന്നു. വളരെ എളുപ്പമാണ് പോകാനൊക്കെ, നമുക്ക് അവിടെ റോഡ് കടന്ന് ഓട്ടോ വിളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ഭയങ്കര എളുപ്പമാണ്, ഇതൊരു സ്വിച്ച് ഇട്ടാലും നമുക്ക് വാഹനം ഓടിക്കാം. സംസ്ഥാന പാത നവീകരണത്തിന് ശേഷം ഓട്ടോ സ്റ്റാൻഡിൽ പൂച്ചെടികളും ഫലവൃക്ഷ തൈകളും വെച്ച് പിടിപ്പിച്ച് ഓട്ടോ ട്രാക്ക് മനോഹരമാക്കുകയും ഓട്ടോ ട്രാക്കിൽ തണലൊരുക്കാൻ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ ഒരുങ്ങുകയുമാണ് നെല്ലിക്കാപ്പറമ്പിലെ ഈ മാതൃക ഓട്ടോ ഡ്രൈവർമാർ. ക്യാമറമാൻ ജയൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.